അങ്ങനെ നമ്മുടെ യാത്ര ഇപ്പം നെലാക്കോട്ടയിൽ നിന്നും ഗൂഡല്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. വെൽക്കം ടു അവർ ന്യൂ വീഡിയോസ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് നെലാക്കോട്ട ടൗണിൽ നിന്നും ഗൂഡല്ലൂർ വരെ ഒരു STC ബസ് യാത്രയാണ് കാണാൻ പോകുന്നത്. വരൂ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ച് വീഡിയോ കാണാൻ ശ്രമിക്കുക ഫ്രണ്ട്സ്. ഇതൊരു ചെറിയ പട്ടണമാണെങ്കിലും ഇഷ്ടംപോലെ ജനത്തിരക്കും കടകളുമുള്ള ഒരു ചെറിയ നഗരം പോലെയുള്ള സ്ഥലമാണ്. ഒരു ബിസി സ്ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത്രയ്ക്കും തിരക്കുകളുള്ള ഒരു സ്ഥലമാണ് നെലാക്കോട്ട. അതിലെയാണ് ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ ഒരു താഴ്ന്ന വയൽ പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. ഇത് ദേവർഷോലയുടെ അടുത്ത് വരുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ കുറേ മുളകളും അതേപോലെ തന്നെ യൂക്കാലിസ് മരങ്ങളും നട്ടുപിടിപ്പിച്ച് വളർത്തി വരുന്ന ഒരു ചെറിയ കൃഷിത്തോട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് യൂക്കാലിസ് മരങ്ങൾ നട്ടുപിടിപ്പിച്ച് വളർത്തി ഒരു ഫാമായിട്ട് അവർ റെഡിയാക്കി നിർത്തിയിരിക്കുന്ന സ്ഥലമാണ് ഇത്. യൂക്കാലിസ് തോട്ടങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള യാത്രയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു തേയിലത്തോട്ടം അങ്ങനെ മുഴുവനായിട്ടും പരന്ന് കിടക്കുന്ന ഒരു തേയിലത്തോട്ടങ്ങളുടെ ദൃശ്യ മനോഹാരിതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കന്നുകാലിക്ക് മേയാൻ വേണ്ടി ഈ വയൽ അവർ തനിച്ചു മാറ്റിയിട്ടിരിക്കുകയാണ്. ഈ വയലിലെല്ലാം കന്നുകാലികൾ മേഞ്ഞ് നടന്ന് തിന്നുകയാണ്. ഇടയിൽ വാഗമരം പൂത്തു നിൽക്കുന്ന ആ ദൃശ്യ മനോഹരത കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഫ്രണ്ട്സ്. വാഗമരങ്ങൾ പൂത്തു നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വഴിയോര ജീവിതക്കാരുടെ ജീവിത സാഹചര്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു ചെല്ലുന്നത്. അവരുടെ ആ വീടുകളൊക്കെ കാണാൻ കഴിയുന്നില്ലേ ഫ്രണ്ട്സ്? ഇതൊക്കെയാണ് ഇവരുടെ ഒരു ജീവിത മാർഗം, ജീവിത ശൈലി എന്ന് പറയുന്നത് തന്നെ. കണ്ടില്ലേ, ഒരു ചെറിയ വീടിനുള്ളിൽ തൊഴുത്തും വീടും എല്ലാം ഒന്നിച്ചാണ് ഇവരുടെ ഒരു ജീവിതം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ട്രാവൽ 9th mile എന്ന സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. ദേവർഷോലയിലുള്ള 9th mile എന്ന സ്റ്റോപ്പ്. ഇപ്പോൾ നമ്മൾ കടന്നു ചെല്ലുന്നത് ദേവർഷോല എന്ന ഒരു ചെറിയ പട്ടണത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. വളരെയധികം ജനവാസങ്ങൾ ഉള്ള സ്ഥലമാണ് ഇത്. ഈ തേയിലത്തോട്ടങ്ങൾക്കും കാടുകൾക്കും നടുവിൽ ഒരു ജനവാസ മേഖലയാണ് ദേവർഷോല എന്ന് പറയുന്നത്. തിരക്കേറിയ ഒരു സ്ട്രീറ്റ് തന്നെയാണ് ദേവർഷോല. അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഇവിടെ റോഡിൻ്റെ വീതി കുറവ് കാരണം വണ്ടികൾക്ക് പോകാനും വരാനുമുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരു ചില്ലറ ബുദ്ധിമുട്ട് തന്നെയല്ല. ഈ ദേവർഷോല ടൗണിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് റോഡിൻ്റെ വീതി കുറവുള്ള. നമ്മളിപ്പോൾ ആ ടൗണിൻ്റെ തിരക്കെല്ലാം വിട്ട് ഒരു തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള യാത്ര വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മൾ തേയിലത്തോട്ടങ്ങൾക്കും ഇടുങ്ങിയ കാടുകൾക്കും നടുവിലൂടെയുള്ള യാത്രയിലാണ് കാണുക ഫ്രണ്ട്സ്. ഈ കാണുന്ന തോട്ടത്തിന് എന്തൊരു വ്യൂ ആണ് നോക്കൂ ഫ്രണ്ട്സ്. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പോസിറ്റീവ് വൈബ് നൽകുന്ന ഒരു കാഴ്ച. ദൂരെ അക്കരെ ആ കുന്നേൽ കാണുന്ന ഒരു ഷൂട്ടിംഗ് സ്പോട്ട് പോലെയുള്ള ഒരു സ്ഥലമാണ്. നല്ല പാട്ടുകളും ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ കാണുന്ന ആ ഒരു കുന്ന്.
ഇപ്പോൾ നമ്മൾ പാടൻതുറ എന്ന സ്ഥലത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ പട്ടണമാണ്. അപ്പോൾ ഈ പട്ടണത്തിൻ്റെ കാഴ്ചകളും ഒന്ന് കണ്ട് നമ്മൾക്ക് യാത്ര തുടരാം.
ഇപ്പോൾ നമ്മുടെ യാത്ര ഫസ്റ്റ് മൈൽ എന്ന സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഗൂഡല്ലൂരിനടുത്ത് എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. നമ്മുടെ യാത്ര ഇപ്പോൾ ഗൂഡല്ലൂരിനോട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മോർണിംഗ് സ്റ്റാർ എന്ന സ്കൂളിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ യാത്ര ഇപ്പോൾ ഗൂഡല്ലൂർ ടൗണിൽ എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഇന്നത്തെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ അടുത്ത് വരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.